ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, സേഫ് ആയിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് സീരീസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പ്രോപ്പറായി ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ ചാലഞ്ച് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു വെയ്റ്റ് ലോസ് റെസിപ്പിയാണ്. ഒത്തിരി പ്രോട്ടീൻ ആൻഡ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് ഡയറ്റീഷ്യന്മാരും അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റുകളൊക്കെ വെയ്റ്റ് ലോസ് ചെയ്യാൻ വേണ്ടി ഒത്തിരി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വെജിറ്റബിൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. എന്താ, തേങ്ങയൊന്നും അരച്ച് ചേർത്ത് അങ്ങനെയൊന്നുമുള്ളൊരു കറിയല്ല, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന വളരെ ക്വിക്കായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഇത് നിങ്ങൾക്ക് ചോറിനും ചപ്പാത്തിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടെ കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കറി പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ മാജിക്കൽ വെയ്റ്റ് ലോസ് വെജിറ്റബിൾ, ബോട്ടിൽ ഗാർഡ് അല്ലെങ്കിൽ ചൊരയ്ക്ക. പല നാട്ടിലും ചൊരയ്ക്ക, ചൊരങ്ങ അങ്ങനെയൊക്കെ പേരുകളുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾ വെച്ചിട്ട് നിങ്ങൾ കറികളും തോരനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പലർക്കും അറിവുണ്ടാവില്ല. അപ്പോൾ ഇത് ലഞ്ചിന് റൈസിന് വേണ്ടിയിട്ടാണ് ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇത്രയും വലിയൊരു ബോട്ടിൽ ഗാർഡിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു പകുതി മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വെജിറ്റബിളിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഇതൊരു സീറോ കലോറി വെജിറ്റബിൾ എന്ന് പറയാൻ പറ്റാവുന്ന ഒരു ഐറ്റം ആണ്. നമ്മളിപ്പോൾ ഒരു 100 ഗ്രാം ചൊരക്ക എടുക്കുകയാണെങ്കിൽ അതിനകത്ത് വെറും 14-15 കലോറീസ് മാത്രമേ ഉള്ളൂ. അതും ഇതിൻ്റെ ഒരു ഫാറ്റ് കണ്ടൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ വെറും 1% താഴെയാണ്. അപ്പോൾ 0% തന്നെ വേണമെങ്കിൽ പറയാം ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. അതേസമയം ഈ ഒരു വെജിറ്റബിളിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഏകദേശം 96% വരെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വാട്ടർ വെയ്റ്റ് ഒക്കെ കാരണം നിങ്ങൾ ബുദ്ധിമുട്ടുകയാണെങ്കിൽ ഈ ഒരു ഫുഡ് ഐറ്റം നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സോഡിയം റിട്ടെയിൻഡ് വാട്ടർ അത് പുറന്തള്ളാൻ വേണ്ടി ഈ ഒരു വെജിറ്റബിൾ നമ്മളെ സഹായിക്കും. ഒത്തിരി ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു വെജിറ്റബിളും കൂടിയാണ്. പൊട്ടാസ്യം, സോഡിയം, അങ്ങനെ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഒത്തിണങ്ങിയ ഒരു മാജിക്കൽ വെജിറ്റബിളാണ് ചൊരയ്ക്ക എന്ന് പറയുന്നത്. ഈ ഒരു വെജിറ്റബിൾ നമ്മൾ കറിയായിട്ട് മാത്രമല്ല നമുക്ക് സൂപ്പായിട്ടും പിന്നെ രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ പറ്റാവുന്ന ഒരു ജ്യൂസായിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു കറിക്ക് വേണ്ട മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തക്കാളിയാണ്. നമ്മുടെ ആ കറിക്ക് ഒരു ചെറിയ അത്യാവശ്യം പുളിയൊക്കെ നൽകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിതിൽ പുളിയും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തക്കാളി മാത്രമേ നമുക്ക് ഈ ഒരു കറിക്ക് വേണ്ടൂ, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു തക്കാളി ഞാനിവിടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് സാമ്പാർ പരിപ്പാണ്. അപ്പം ഈ ഒരു കറീനെ പ്രോട്ടീൻ റിച്ച് ആക്കുന്നത് ഈ ഒരു പരിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വേറെ എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. തക്കാളി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ പരിപ്പും. അപ്പോൾ തക്കാളിയും പരിപ്പും നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ വെച്ച് ഒരു 4 വിസിൽ വരുന്ന രീതിയിൽ നമ്മളൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ബോട്ടിൽ ഗാർഡ് ഏകദേശം ഇത്രയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട് ചട്ടിയിലൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഏകദേശം ഒരു ടീസ്പൂൺ മുളക് പൊടി മതിയാവും. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പരിപ്പിൻ്റെയും തക്കാളിയുടെയും കൂടെ ഈ ഒരു വെജിറ്റബിളും കൂടി ഇട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് ഈ ഒരു രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്യുമ്പോഴാണ്. പിന്നെ നമ്മൾ ഒരുപാട് ഇപ്പോൾ വിസിലൊക്കെ അടിച്ച് ഒരുപാട് നേരം വെന്ത് വരുമ്പം നമ്മുടെ വെജിറ്റബിളിൻ്റെ ആ ഒരു ന്യൂട്രിയൻസ് ഒക്കെ നഷ്ടപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ അടച്ച് വെച്ചിട്ട് തന്നെ നിങ്ങൾ വേവിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏത് രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലും ഈ ഒരു റെസിപ്പി പ്രിപ്പയർ ചെയ്യാനായിട്ട് വളരെ കുറച്ച് സമയം മാത്രമേ വേണ്ടുള്ളൂ. അപ്പം നമ്മുടെ ബോട്ടിൽ ഗാർഡ് ഏകദേശം 1/2 വേവ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പോൾ തന്നെ നമ്മൾ പുളി പിഴിഞ്ഞൊഴിക്കണം. പക്ഷേ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്ന പാർട്ടാണ്, ഓപ്ഷണലാണ്. കാരണം നിങ്ങൾ ഓൾറെഡി തക്കാളി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുളി മതിയെങ്കിൽ അത് മാത്രം മതിയാവും. ഞാൻ കുറച്ചും കൂടെ എക്സ്ട്രാ ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ് പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കുന്നത് കേട്ടോ. നമ്മുടെ വെജിറ്റബിൾ വെന്ത് വരുന്ന ആ കൂട്ടത്തിൽ തന്നെ വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പരിപ്പും തക്കാളിയും ഒക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. കാരണം പരിപ്പ് ഇങ്ങനെ വേറെ നമ്മുടെ കറിയിൽ കിടക്കുന്ന വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല രീതിയിൽ ഉടച്ച് ചേർത്ത് അത് കറിയുമായിട്ട് ചേരുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആ വെന്ത് വന്ന വെജിറ്റബിളും പരിപ്പും കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് കേട്ടോ അവർ ഈ ഒരു രീതിയിൽ. പിന്നെ അവർക്ക് താളിക്കലൊക്കെ അവർ ജീരകമൊക്കെ വെച്ചിട്ടാണ് താളിക്കുക. നമ്മൾ ഇതിനകത്ത് കടുകൊക്കെയാണ് താളിക്കുന്നത്. അപ്പോൾ ഇത് അവർ ലഞ്ചിനായിട്ടും അതായത് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെയും കൂടെ ഒക്കെ കഴിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇനി കുറച്ച് നേരം കൂടെ നമ്മൾ മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ ആ പരിപ്പും നമ്മുടെ വെജിറ്റബിളും കൂടെ ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടും.
അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് താളിച്ചൊഴിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർക്കണം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ജീരകം താളിച്ചൊഴിക്കുകയാണെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ആയിരിക്കും കറിക്ക് വരിക. അതേസമയം കടുക് താളിച്ചൊഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു കേരള ഒരു എന്താ പറയുക ഒതന്റിക് ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇനി ഇതിനകത്ത് താളിച്ചൊഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കടുക്, അതേപോലെ തന്നെ കപ്പൽ മുളക്, ചെറിയ ഉള്ളി, ഇത്രയും സാധനങ്ങൾ ചേർത്ത് നിങ്ങൾ താളിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. പക്ഷേ ഞാൻ ജസ്റ്റ് ഇവിടെ കടുകും അതേപോലെ കപ്പൽ മുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ലഞ്ചിൻ്റെ കൂടെ നിങ്ങൾക്ക് വളരെയധികം പ്രോട്ടീൻ റിച്ച് ആയിട്ടും ഫൈബർ റിച്ച് ആയിട്ടും കഴിക്കാൻ പറ്റാവുന്ന വളരെ ലെസ് കലോറി ആയിട്ടുള്ള, അത് എടുത്ത് പറയുകയാണ്, വളരെ ലെസ് കലോറി ആയിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങൾക്ക് ഒരു ബൗള് തന്നെ ഇത് കഴിക്കാം. ചോറ് കുറച്ച് കുറഞ്ഞാലും ഒരുപാട് കറി എടുത്ത് നിങ്ങൾക്ക് കഴിക്കാം, കാരണം വളരെ ലെസ് കലോറിയാണ്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വെജിറ്റേറിയൻസ് ആയാലും നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിലും നിങ്ങളുടെ പ്രോട്ടീനിൻ്റെ കാര്യത്തിൽ നിങ്ങൾ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ. അപ്പോൾ ബോട്ടിൽ കാർഡ് വെച്ചിട്ട് ഇതുവരെ ഒരു റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കാത്തവർ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് ഈ ഒരു കറി. അപ്പം ഇത് ചെയ്ത് നോക്കിയതിന് ശേഷം, ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.